മഴ ദുരിതത്തിൽ രക്ഷാപ്രവർത്തകരായി മലയാളികളും യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മലയാളികൾ ദുരിതബാധിതർക്ക് സഹായവുമായി എത്തി. ആരുടെയും ഒരു നിർദ്ദേശവുമില്ലാതെയാണ് മലയാളികൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സേവനത്തിനിറങ്ങിയത്. മഴയും വെള്ളപ്പൊക്കവും മലയാളികൾക്ക് പുതുമയല്ല. നാടായാലും മറുനാടായാലും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിന് അവർ മുന്നിലുണ്ടാകും. പെരുമഴയിൽപ്പെട്ടവർക്ക്, വാഹനം നിലച്ചുപോയവർക്ക്, കിടപ്പാടം വെള്ളത്തിലായവർക്ക്, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും മലയാളികളുടെ ദിവ്യസ്പർശം. ദുബായ്, ഷാർജ, അജ്മാൻ, ഫുജൈറ, റാസൽ ഖൈമ തുടങ്ങി എമിറേറ്റുകളുടെ ഭേദമില്ലാതെ നിരത്തുകളിലും നിലയില്ലാ വെള്ളക്കെട്ടിലും മലയാളികളെത്തി. ഷാർജയിൽ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ എല്ലായിടത്തും സഹായവുമായി ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ താൽക്കാലിക താമസ കേന്ദ്രമാക്കി. ആവശ്യമെങ്കിൽ ഇന്ത്യൻ സ്കൂളും ദുരിതാശ്വാസ കേന്ദ്രമാക്കി മാറ്റാൻ സന്നദ്ധമാണെന്ന് അധികൃതരെ പ്രസിഡന്റ് നിസാർ തളങ്കരയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശും അറിയിച്ചു. ഇപ്പോൾ ചില സുഹൃത്തുക്കൾ വിളിച്ചിട്ട് വീടിനൊക്കെ വെള്ളം കയറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട സൗകര്യം, പരിമിതമായ സൗകര്യങ്ങൾ ഞങ്ങൾ അസോസിയേഷനിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. കൽബയിൽ മുനിസിപ്പാലിറ്റി, പോലീസ്, രക്ഷാസംഘങ്ങൾക്കൊപ്പം മലയാളികൾ കൈകോർത്തു. ഫുജൈറ കെ എം സി സി ആസ്ഥാനത്ത് 15 പേർക്ക് താമസ സൗകര്യമൊരുക്കി. വീടുകളിൽ എത്തിപ്പെടാൻ കഴിയാത്തവർക്ക് നിലമ്പൂർ പ്രവാസി കൂട്ടായ്മ ദുബായിലും ഷാർജയിലുമായി നിരവധി മലയാളികളുടെ വീടുകളിൽ താമസ സൗകര്യമൊരുക്കി. ദുബായ് കിസൈസിൽ റോഡ് ഗതാഗതം നിയന്ത്രിച്ചതും വെള്ളത്തിൽ നിലച്ചുപോയ വാഹനങ്ങൾ തള്ളിക്കയറ്റാൻ സഹായിച്ചതും മലയാളികളായിരുന്നു. അൽമദീന, കരട്ടി തുടങ്ങി തൊട്ടടുത്ത ഷോപ്പുകളിലെ ജീവനക്കാരാണ് മുന്നിലുണ്ടായിരുന്നത്. ഇങ്ങനെ വണ്ടികൾ വരിക, അവിടെ വെള്ളത്തിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങുക. ഞാനും നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മുടെ മദീന സൂപ്പർ മാർക്കറ്റിലെ പയ്യന്മാരുണ്ട്, പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി രക്ഷാപ്രവർത്തനം. അവരുടെ വണ്ടി ഇങ്ങനെ ചിലർ വണ്ടിക്ക് ഡാമേജ് ആയതുണ്ട്, ചിലത് ബാറ്ററി ഡൗൺ ആയിട്ട് അങ്ങനെ കുന്തിട്ട് ഇവിടെ കൊടുത്തു വെക്കും. വിവിധ കൂട്ടായ്മകൾ ചേർന്ന് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും രക്ഷാദൗത്യം ഏകോപിപ്പിച്ചു. മഴക്കെടുതിയിൽ അകപ്പെട്ട നിരവധി പേർക്ക് ICF ദുബായ് മർക്കസ് പ്രവർത്തകർ സഹായമെത്തിച്ചു. ഉമ്മൽ ഖ്വൈൻ ഇന്ത്യൻ അസോസിയേഷൻ, അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ എന്നിവയെല്ലാം ഭക്ഷണവും വെള്ളവും താമസവും ഒരുക്കി. ആരും ആരോടും ഒന്നും നിർദ്ദേശിച്ചില്ല, നിർബന്ധിച്ചുമില്ല. മലയാളികൾക്കറിയാം മനുഷ്യരെ എങ്ങനെ ചേർത്തു നിർത്തണമെന്ന്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.